നമസ്കാരം. കഴിഞ്ഞ ദിവസം അമേരിക്ക ഇന്ത്യയുമായി വലിയ രീതിയിലുള്ള നയതന്ത്ര ചർച്ചകൾ നടത്തിയ ദിവസമായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഒരു വെർച്വൽ കൂടിക്കാഴ്ച നടന്നു. ആ വെർച്വൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 2+2 മിനിസ്റ്റീരിയൽ ഡിസ്കഷൻസ്, അതായത് മിനിസ്റ്റീരിയൽ തല ചർച്ച നടന്നു. ഇന്ത്യൻ ഭാഗത്തു നിന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമാണ് ഈ മിനിസ്റ്റീരിയൽ ചർച്ചകളിൽ പങ്കെടുത്തത്. വലിയ രീതിയിലുള്ള വളരെ പ്രാധാന്യമുള്ള അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള പല വിഷയങ്ങളും അമേരിക്ക ഇന്ത്യയുമായി ചർച്ച ചെയ്തു. അമേരിക്കയുടെ പല ആശങ്കകളും ഇന്ത്യയുമായി പങ്കുവച്ചു. ഇന്ത്യ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. ഇന്ത്യ അമേരിക്ക ബന്ധം ഊഷ്മളമാക്കുന്ന തരത്തിലുള്ള പല ചർച്ചകളും നടക്കുകയും ചെയ്തു. പക്ഷേ ഈ ചർച്ചയുടെ പ്രധാന അജണ്ടയാക്കി മാറ്റാൻ അമേരിക്ക ശ്രമിച്ചത് റഷ്യ യുക്രൈൻ സംഘർഷമാണ്. ഇതിൽ ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാടാണ്. അമേരിക്കയ്ക്ക് വേണ്ടത് ഇന്ത്യ യുക്രൈൻ ഭാഗത്ത് പക്ഷം പിടിക്കണം എന്നാണ്. അമേരിക്ക എപ്പോഴും ആഗ്രഹിക്കുന്നത് തങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് ഇരു രാജ്യങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റുമായും അതുപോലെ തന്നെ യുക്രൈൻ്റെ പ്രസിഡന്റുമായും ഒരുപോലെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നത്, സംഘർഷം അവസാനിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ, ആ ചർച്ചകൾ എല്ലാം തന്നെ ഇന്ത്യ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. വളരെ സ്വതന്ത്രമായ ഒരു വിദേശ നയം സ്വീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ അമേരിക്കയ്ക്കാകട്ടെ അത് ഒട്ടും സ്വീകാര്യമല്ല. ഇന്ത്യ എപ്പോഴും അമേരിക്കൻ ഭാഗത്ത് നിൽക്കണം എന്നവർ വാശി പിടിക്കുന്നു. പക്ഷേ ഇന്ത്യ ഇപ്പോൾ ആ അമേരിക്ക പറയുന്ന ഭാഗത്തേക്ക് ചായാൻ തയ്യാറല്ല. ഇന്ത്യ അതിന് സ്വതന്ത്രമായ നിലപാടുണ്ട് എന്ന് പലതവണ അറിയിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും അമേരിക്ക ഇന്ത്യൻ നിലപാടുകളെ സ്വാധീനിക്കാനും ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം രൂപപ്പെടുത്താനുമുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിവരുന്നു. ഈ ചർച്ചയിലും അമേരിക്ക അത്തരത്തിലൊരു സമീപനമാണ് സ്വീകരിച്ചത്. ഇന്ത്യ യുക്രൈൻ്റെ ഭാഗത്ത് നിൽക്കണം, അമേരിക്കയുടെ ഭാഗത്ത് നിൽക്കണം, റഷ്യയെ എതിർക്കണം എന്നിങ്ങനെയുള്ള നിലപാടുകളാണ്. അതിന് അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ ഒരിക്കലും റഷ്യയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാൻ പാടില്ല. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധം ഇന്ത്യയും റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തണം. സാമ്പത്തിക ഉപരോധങ്ങളെ തകർക്കുന്ന രീതിയിൽ ഒന്നും തന്നെ റഷ്യയുമായി ഇന്ത്യ ചെയ്യാൻ പാടില്ല. റഷ്യ ചൈന ബന്ധം ഊഷ്മളമായി കൊണ്ടിരിക്കുന്നു. അത് ഇന്ത്യക്ക് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ചൈന വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. അവിടെ റഷ്യയുടെ പിന്തുണ ചൈനയ്ക്കാണ് എന്നിങ്ങനെയുള്ള പ്രസ്താവനകൾ പല അമേരിക്കൻ നേതാക്കളും ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഡെപ്യൂട്ടി NSA കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നു. ചൈന ഇന്ത്യയെ ആക്രമിക്കുകയാണെങ്കിൽ റഷ്യ ഒരിക്കലും ഇന്ത്യയുടെ ഭാഗത്ത് നിൽക്കില്ല. അതുകൊണ്ട് ഇന്ത്യ ചൈനയിൽ നിന്നുള്ള അല്ലെങ്കിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തണം, സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കണം എന്നെല്ലാം നിരവധി പ്രസ്താവനകൾ അമേരിക്ക ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. ഈ ചർച്ചയിലും അമേരിക്ക അത്തരത്തിലൊരു നിലപാടാണ് ഇന്ത്യക്ക് മേൽ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഈ സമ്മർദ്ദ തന്ത്രങ്ങളിലൊന്നും വഴങ്ങിക്കൊടുത്തില്ല. ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് എല്ലാ രാഷ്ട്രങ്ങൾക്കുമേലും രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്ന അമേരിക്കയ്ക്ക് വളരെ കൃത്യമായ മറുപടി, ശക്തമായ മറുപടിയാണ് ഡോക്ടർ എസ് ജയശങ്കർ, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി, കഴിഞ്ഞ ദിവസം നൽകിയത്. ആ മറുപടി എന്താണ് എന്ന് നമുക്ക് കേട്ടുനോക്കാം. I noticed you refer to oil purchases. If you are looking at energy purchases from Russia, I would suggest that your attention should be focused on Europe, which probably we do buy some energy which is necessary for our energy security, but I suspect, looking at the figures, probably our total purchases for the month would be less than what Europe does in an afternoon. So you might want to think about it. അതെ, അദ്ദേഹം പറഞ്ഞത് ഇതാണ്. എന്തെന്നാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ, ഒരു മാസം ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവ് യൂറോപ്പ് റഷ്യയിൽ നിന്ന് പകുതി ദിവസം വാങ്ങുന്ന എണ്ണയോടൊപ്പം പോലും വരില്ല എന്ന ഒരു പ്രസ്താവന, എന്നൊരു കണക്കാണ് Dr. S. Jaishankar, America Kimunil, Marubadi Ayavachata. In the Ningalka, Nyangal, Rashil and Yena Wanganada, Adinde, Alavana, Prasnamengil, Ningal, Nyangal and Ere, Alano Kendada, Ningal, Europe Lakano Kendada. Ikanda Sambati Oberotham, Muruvan, Airpadatum, Rashil and the Europe, Valieri the Yena Wanganada, Ipodum to the Giana. Cheria Alavil, Rashil and the India Talperium, Samrexikan, I Cheria Alavil, Rashil and the Russian Algi. Offerable cigarette to wonder Yena Irakuma di Chiumbol, other America Prasna Munda and Kayamilla, Nyangal de Kayam, Nyangal Noki Kolam, Nyangal Nokunoda, Indio de Talpirimana, Indio de General de Talpirimana, Alade, Uru Andarashtra Sankashatil, Paksham Pedicala. Indian Pradhanamantri Narendra Modi, Russia Odum some side is it under Ukraine Odum some side is it under Sankarsham Avasani Picanula, Ella Charsakalum Narati Tunda. In India, Vyabara, Vanija, Idabadagal, other Tirumanik another Indiana, Rajatinda Paramathigaram Katha Sukshikanula, Badhyada, Oro Parana Digarikim, Oro Parana Godatinum Wunda, other wonder America, India, Kaidingalil, Talpere Pedenda, Alangal, India, Kaidingalil, Idapedenda Kaidamilla, Nyangal, Enna Wanganundangil, other Ningal Wanganadanapuram. Pogunil, Alangal, Ningal Wangan of the Poliatri, Mena Yangal Wanganilla, Ningal Kena Wangan than a personamingil, Ningal Nokan to the Yangalayala, Europeana, Yana Shaktamaya Marbudiana, Indian Videsha Garimandri, Dr. S. Jaishankar, America, Nalgia, Pinid America, Idine Kurse, Valia, Prostavanagal, Naratia Icanilla. And the Alum America Umay Naratia, Nayatantra Charchagalil, Indian Talpitangarude, Vijayamana, Karina, Renda Divasamai, Namukanan Sathi, Web Desk. Tatwamayi News.